അനധികൃത ഇസ്ലാമിസ്റ്റ് നുഴഞ്ഞുകയറ്റക്കാരുടെ ഹബ്ബായി വീണ്ടും കേരളം. ബംഗ്ലാദേശ് റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാർ പീരുമേളിലെ തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളെന്ന വ്യാജേന ഒളിവിൽ താമസിക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. കൃത്രിമ തിരിച്ചറിയൽ രേഖകളുമായി തോട്ടം തൊഴിലാളികളായി ഉൾഗ്രാമങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നവരിൽ കൊടും ക്രിമിനലുകളും ഭീകരരും ഉണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇവർ പീരുമേട് താലൂക്കിലെ വിവിധ തേയിലത്തോട്ടങ്ങളിലും സ്ഥാപനങ്ങളിലും തൊഴിലാളികളെന്ന വ്യാജേന ഒളിവിൽ താമസിക്കുന്നതായാണ് സൂചന. ഇക്കാര്യം ട്രേഡ് യൂണിയൻ സംഘടനകൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നു. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വിവരങ്ങൾ നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് ആരോപണം. കൃത്രിമ തിരിച്ചറൽ രേഖകൾ നൽകി തോട്ടം തൊഴിലാളികളായി താലൂക്കിലെ ഉൾഗ്രാമങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നവരിൽ നിരോധിത തീവ്രവാദ സംഘടനയായ ജമായത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ പ്രവർത്തകർ വരെ ഉണ്ടെന്നാണ് പ്രദേശവാസികളായ തൊഴിലാളികൾ പറയുന്നത്. ബംഗാൾ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിൽ ഏജന്റുമാർ മുഖേനയാണ് തോട്ടങ്ങളിൽ ഒളിവിൽ താമസിക്കുന്നത്. തൊഴിലാളികളുടെ വേതനത്തിന്റെ മുഖ്യ പങ്ക് ഇടനിലക്കാർ കമ്മീഷനായി തട്ടിയെടുക്കും. മുൻപ് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ ഒരു ഡിവിഷനിലെ വേതനം ലഭിക്കാതെ വന്നതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിമുടക്കി. എന്നാൽ സമരത്തിൽ ഇവർ മുഴക്കിയ മുദ്രാവാക്യങ്ങൾ മതപരമായ വചനങ്ങളായിരുന്നു. ഇവർ ഇന്ത്യക്കാർ അല്ല എന്ന സംശയം അന്നേ പലരും പ്രകടിപ്പിച്ചിരുന്നു. ട്രേഡ് യൂണിയൻ നേതാക്കളെ ഒഴിവാക്കി പ്രാദേശിക മസ്ജിദിലെ മത നേതാക്കൾ ഇടപെട്ടാണ് അപ്പോൾ പ്രശ്നം പരിഹരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അനധികൃതമായി നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും ധാരാളമായുണ്ട്. ഇത് പരസ്യമായ രഹസ്യമാണ്. കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ വൻതോതിൽ ബംഗ്ലാദേശി പൗരന്മാർ നുഴഞ്ഞു കയറാനുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഏത് സമയത്തും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെ കേരളത്തിന്റെ അടിത്തട്ടിൽ അസ്വസ്ഥകൾ ഉരുണ്ടുകൂടുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. എൻഐയുടെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് ദേശീയ സുരക്ഷാ സമിതി ചർച്ച ചെയ്തിരുന്നു. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശ് ഭീകര സംഘടനയായ ജമായത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിന്റെ സാന്നിധ്യം വർദ്ധിച്ചിരുന്നു. ബംഗ്ലാദേശ് കുടിയേറ്റക്കാർ എന്ന വ്യാജേനയാണിത്. ബംഗാൾ, അസാം സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യൽ, മത തീവ്രവാദ പരിശീലനം, ഭീകരവാദ പരിശീലനം എന്നിവ നടത്തുന്നുണ്ട്. 2014 ബംഗാളിലെ ബർദ്വാനിലുണ്ടായ സ്ഫോടനത്തിൽ ചില ഭീകരരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് JMB സാന്നിധ്യം കണ്ടെത്തിയത്. ബീഹാറിലെ ബോധ്ഗയയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. ബർദ്വാൻ സ്ഫോടനത്തിന് ശേഷം കുറച്ച് ഭീകരർ ആദ്യം ജാർഖണ്ഡിലും പിന്നീട് ബംഗളൂരുവിലേക്കും കടന്നു. തുടർന്ന് രാജ്യത്ത് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. ഇടതുവലത് സംഘടനകളുടെ തണലിലും മത്സരത്തിലും തീവ്ര വിഭാഗ ഗ്രൂപ്പുകൾക്ക് കേരളത്തിൽ വളരാൻ അവസരം ഒരുങ്ങുകയാണ്. കേരളത്തിൽ ഇവരുടെ താവളങ്ങൾ പോലും അതീവ രഹസ്യമാണ്. ഭീകരർക്ക് ബംഗളൂരുവിൽ 22 താവളങ്ങളുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തി കഴിഞ്ഞിരുന്നു. കൃഷ്ണഗിരി മലനിരകളിലും തമിഴ്നാട് കർണാടക അതിർത്തികളിലും ഇവർ മാരകശേഷിയുള്ള IED റോക്കറ്റും ലോഞ്ചറും ഇവർ പരീക്ഷിച്ച വാർത്ത ഈ അടുത്ത കാലത്താണ് നാം അറിഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.